ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ പ്രാണനായക പ്രാണനായക നാളെ പാട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് വീട് വിട്ടിട്ട് വേറൊരു വീട്ടിൽ പോയി താമസിച്ചൂടെ എന്നൊരു വിലയില്ലല്ലേ അല്ല എന്താണ് മധുവിന്റെ സങ്കല്പം എന്താ ഇപ്പൊ പറയണ്ട കുറച്ച് അല്ലെ എന്നാലും സങ്കല്പം എന്താ ഒരു മാത്ര നിൻ ചിരി ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ ഇത് ആരാ സിനിമയിൽ പാടിയത് ജേട്ടൻ ജേന്ദ്ര ഇത്രയും ഇത്രയും സംഗതികളുണ്ടല്ലേ ആക്ച്വലി ഈ പാട്ട് രണ്ട് മൂന്ന് സിംഗേഴ്സ് പാടിയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം സിത്താര ചേച്ചി പാടി പിന്നെ നമ്മുടെ വിജയലക്ഷ്മി പാടിയിരുന്നു വൈക്കം വിജയലക്ഷ്മി അപ്പം ഇവരൊക്കെ ഒരുപാട് കുറച്ച് നല്ല തിങ്സ് ഒക്കെ നല്ല വേറൊരു അപ്രോച്ച് സോങ്ങിന് അപ്പം കൂടുതലും ഞാൻ അതായിരുന്നു കേട്ടിരുന്നത് ഇപ്പൊ ഏതൊക്കെയാണ് ചിത്രങ്ങൾ രണ്ടുപേരുടെ കമ്പോസിഷൻ ഞാൻ കൊളാമ്പി ഇറങ്ങി ഇപ്പോഴും നേരത്തെ ചെയ്തായിരുന്നു പി കെ രാജുവിൻ്റെ അത് കഴിഞ്ഞ് ഇപ്പോഴും ഇന്നലെ ഒരു പാട്ട് ഇറങ്ങി മോളുണ്ട് സിദ്ധി എന്നൊരു പടം പിന്നെ പിന്നെ ബർമൂഡ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഒരു റീ റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ പിന്നെ ജയരാജൻ്റെ രണ്ട് മൂന്ന് പടങ്ങൾ വർക്ക് ചെയ്തു പിന്നെ ശ്രീവല്ലഭൻ ധരണി എന്നിട്ടൊരു പടം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മൂവി ഒക്കെ ഒരു നല്ല നല്ല പടങ്ങൾ കാണാൻ ചീത്ത പടം എന്നല്ല ബാക്കിയുള്ളത് പക്ഷേ സോൾഫുൾ ആയിട്ടുള്ള പടങ്ങളുണ്ടല്ലോ കുറച്ച് ഇപ്പോൾ ഒരു പടം റിലീസായെന്ന് പറഞ്ഞല്ലേ ഏത് ചിത്രമാണ് സിദ്ധി എന്ന് പറഞ്ഞൊരു പടം സിദ്ധി അത് എങ്ങനെയാണ് ആ പാട്ടിന്റെ രണ്ട് ലൈൻ ഒരു മാത്ര നിൻ ചിരി നാളമെൻ അടലാടിയിൽ വേലാകവേ ഇതു വിനായക് ശശികുമാർ ട്രിവാൻഡ്രമാണോ അതോ അദ്ദേഹം ട്രിവാൻഡ്രത്താണ് നൗ ഹീസ് ഇൻ കൊച്ചി കൊച്ചി നല്ല നന്നായിട്ടുണ്ട് എല്ലാം കൊള്ളാം പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ഞാൻ അറിഞ്ഞത് അച്ഛനാണ് തടസ്സം എന്നാണ് അറിഞ്ഞത് രമേഷ്ജിയാണ് തടസ്സമായിട്ട് നിൽക്കുന്ന അറിഞ്ഞത് മധുശ്രീയുടെ പാട്ടുകൾ കേട്ടിട്ട് ഒരുപാട് ആരാധകര് ഇങ്ങനെ വരുന്നുണ്ട് വിവാഹ അഭ്യർത്ഥന അല്ല അതൊരു തടസ്സം തടസ്സം സൃഷ്ടിക്കേണ്ടതല്ലേ ഒരു വിധത്തിൽ ഒരു ഒരു കലാകാരി എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അതാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ അപ്പോ ഞാനല്ലല്ലോ അച്ഛൻ ഒരു കലാകാരി ഇഷ്ടപ്പെടുന്ന തെറ്റ് ഒന്നാമത് പാട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണെ വീട് വിട്ടിട്ട് വേറൊരു വീട്ടിൽ പോയി താമസിച്ചൂടെ അല്ല എന്താണ് മധുവിന്റെ സങ്കല്പം എന്താ ഇപ്പൊ പറയണ്ട കുറച്ച് അല്ലെ എന്നാലും സങ്കല്പം എന്താ സങ്കല്പം അപ്പോ അദ്ദേഹം കുഴപ്പമൊന്നുമില്ല ലവബിൾ ആയിട്ടുള്ള ആളായിരിക്കണം പിന്നെ മ്യൂസിക് ഉണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഓഹോ ഇപ്പോഴേ പറഞ്ഞില്ല പിന്നെ എന്തോ രമേഷ് എന്തോ ചെയ്തേ
പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ പോയി. വീട്ടിൽ പോയി ചെന്നപ്പോ ആദ്യം ചോദിച്ചേ ഹലോ ഒരു പാട്ട് പാടും. അത് ഒരെണ്ണം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു മറ്റേ ദുജാവന്തിയിൽ ഒരു പാട്ട് പാടും. ഒന്ന് അത് പാടി കഴിഞ്ഞ പിന്നെ രാഗം മാറ്റി വേറൊരെണ്ണത്തിലൊരു പാട്ട് പാടും. അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ച ഒരാളുടെ മോക്ക് ഒരു പ്രാവശ്യം ചോദിച്ചൂടെ? അല്ല അതൊക്കെ കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇവിടെ ഉള്ളത് ഇപ്പോഴും. അപ്പൊ എന്തായാലും പാട്ട് നന്നായിട്ട് പാടുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാൾ ഒരു പാട്ടുകാരനായാലോ നല്ലതാണ്, എന്നാലും കൊള്ളാം. പക്ഷെ ഒരു പാട്ടുകാരനാകുമ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലേ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഞാൻ പാടുന്നതാണോ നീ പാടുന്നതാണോ ബെറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമോ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വരുമല്ലോ തീർച്ചയായിട്ടും. ചിന്തിക്കാതെ ഇരുന്നാൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്ത വന്നാലോ? ചിന്ത വന്നാ പിന്നെ അപകടമാണ്. വാളെടുക്കും. ഓ എന്താ നക്ഷത്രം? അനിഴം. അനിഴം അനിഴം വാളൊന്നും എടുക്കത്തില്ല, ഒരു വാഴക്ക എടുക്കത്തില്ല.